വിങ്സിലേക്ക് സ്വാഗതം. വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇന്ന് കടലാമുകളെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ നാട്ടിലുള്ള കടലാമുകൾ, ഒലിവ് റിഡ്ലി ടർട്ടിൽ. സിംരാജ് മാഷിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് ചാവക്കാട് കടലാമുകൾ മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നത്. അവിടെ നിന്നാണ് ഞാൻ സിംരാജിനോട് ചോദിച്ചു എവിടെയാണ് ഈ സംഭവം എന്ന് ചോദിച്ചു. അത് ജെയിംസ് മാഷാണ് ഇതിൻ്റെ ആളെന്ന് പറഞ്ഞു. ജെയിംസ് മാഷുമായിട്ട് മുമ്പ് തന്നെ ആരൂടം പദ്ധതിയുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നന്നായിട്ട് അടുത്തിടപെട്ടിട്ടുണ്ട്. ജെയിംസ് മാഷ് വർഷങ്ങൾക്ക് മുമ്പ് കടലാമകളെ സംരക്ഷിക്കാൻ വേണ്ടി 20-25 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ശ്രമിക്കുന്നയാളാണ്. കടലാമകളുടെ കരയിലേക്കുള്ള വരവും മുട്ടയിടലും മുട്ട വിരിയിലും ഒക്കെ ഒരനുഷ്ഠാനം പോലെ, ഒരാചാരം പോലെ ജീവിതത്തിൽ അനുവർത്തിച്ച് വരുന്ന, ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിട്ടുള്ള ആളാണ് ജെയിംസ് മാഷ്. മുമ്പ് 25 വർഷങ്ങൾക്ക് മുമ്പ് മുതലേ കടലാമകളെ സംരക്ഷിക്കുന്നതിന് സ്വയം തോന്നി ഇറങ്ങിയിട്ടുള്ള ആളാണ് മാഷ്. മാഷിനെ വിളിച്ച സമയത്ത് പറഞ്ഞു ഇന്ന് മാഷിന് വരാനുള്ള സൗകര്യമില്ല, അവിടെ സലീമുണ്ട് അല്ലെങ്കിൽ നൗഷാദുണ്ട്, ഇവരെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവരുടെ കോണ്ടാക്ട് നമ്പറൊക്കെ എനിക്ക് അയച്ചു തന്നു. പിന്നെ സജീഷ് എന്ന് പറഞ്ഞിട്ട് ഫോറസ്റ്റ് കൺസർവേറ്റർ അവിടെയുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഒന്ന് സംസാരിക്കും, അദ്ദേഹം നല്ല സഹൃദയനാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ചാവക്കാട് പഞ്ചവടിയിലേക്ക് എത്തുന്നത്. ഇതാ ഈ കടലാമകളിങ്ങനെ വിരിഞ്ഞ് പുറത്തിറങ്ങിയതിനെ പാത്രങ്ങളിലാക്കി ഒഴുക്കാൻ പാകത്തിനാക്കി വെച്ചിരിക്കുകയാണ്. കടലിൽ ഇറക്കി വിടാൻ തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കടലാമയുടെ കഥ പറഞ്ഞു വരുമ്പം രണ്ട് പ്രതിഭാസങ്ങളെ പരിചയപ്പെടുത്താനുണ്ട്. ഒന്ന് അരിപാടയാണ്. അരിപാട എന്ന് പറഞ്ഞാൽ 100 കണക്കിന് കടലാമകൾ മുട്ടയിടാൻ വേണ്ടി കരയിലേക്ക് വരുന്ന പ്രതിഭാസമാണ്. എന്നാൽ നേറ്റൽ ഫിലോപാട്രി എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ പ്രതിഭാസം. അത് ഈ കടലാമ കുട്ടികൾ ഈ കരയിൽ നിന്ന് കടലിലേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും 15 വർഷത്തിനും 20 വർഷത്തിനും ഇടയിൽ മടങ്ങി വീണ്ടും കരയിലേക്ക് വരും മുട്ടയിടാൻ വേണ്ടി. അതും പെൺ ആമകൾ മാത്രം, ആണാമകൾ പിന്നെ മടങ്ങി വരില്ല. പക്ഷേ ആ ഒരു വരവ് ആണ് നേറ്റൽ ഫിലോപാട്രി എന്നറിയപ്പെടുന്നത്. ഒരു കടലാമ മുട്ടയിടുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ പ്രാവശ്യം തന്നെ 50 മുതൽ 150 വരെ മുട്ടകൾ, 156 മുട്ടകളൊക്കെ ഇട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടു. അത്രയും മുട്ടയിടും കടലാമകൾ. എന്നിട്ട് അതാണ് വിരിഞ്ഞ് ഇറങ്ങുന്നത്. എല്ലാ മുട്ടകളും വിരിയില്ല, കുറച്ച് മുട്ടകളൊക്കെ കേടായിപ്പോവും. ഇപ്രാവശ്യത്തെ വിരിയലിൽ 80% മുട്ടകൾ വിരിഞ്ഞു എന്നാണ് നമ്മുടെ സലീം പറഞ്ഞത്. കേരള വനം വന്യജീവി വകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം തൃശ്ശൂർ ഡിവിഷൻ്റെ കീഴിലാണ് ഈ ചാവക്കാട് പ്രദേശത്തുള്ള കടലാമകളുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത്. പഞ്ചായത്തും കൂടി ചേർന്നിട്ടാണ് ഈ കടലാമകളെ വിരിയിക്കുന്നതും അതിനെ പുറത്തേക്ക് ഒഴുക്കുന്നതുമൊക്കെ ആയിട്ടുള്ള പ്രക്രിയകൾ നടക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ പ്രാഥമികമായ മീറ്റിംഗാണ് ആരംഭിക്കുന്നത്. സൗത്ത് ഇന്ത്യയിലെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലെ ഏറ്റവും കൂടുതൽ കടലാമകൾ വന്ന് മുട്ടയിട്ട് വിരിഞ്ഞിറങ്ങുന്ന ഒരു പഞ്ചായത്ത്, ഒരു ഏരിയയാണ് ഈ ചാവക്കാട് പ്രദേശം. അതാണ് ഈ ഭൂമിയിലെ ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ജീവിയുടെ, അതായത് ഒറീസ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടലാമകൾ വന്ന് മുട്ടയിട്ട് ഈ വിരിഞ്ഞിറങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു കൊച്ചു പ്രദേശം. കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് 16,000 മുട്ടകൾ കിട്ടിയ സ്ഥലത്ത് ഇപ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി 16,000 മുട്ടകൾ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഏകദേശം ഒരു 2 മാസം കൂടി ഇതിൻ്റെ പീരീഡ് കിടക്കണം. അപ്പോൾ ഈ വർഷം നമ്മൾ എല്ലാ റെക്കോർഡുകളും ഭേദിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കൂടാതെ ഓരോ കൂടിൽ നിന്നും കിട്ടുന്ന എണ്ണങ്ങൾ, മുട്ടകൾ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം, അത് ഈ വർഷം വളരെ കൂടുതലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇത്ര കാലം ഇവിടെ ഉണ്ടായിരുന്നതിൽ ടെമ്പററി ഹാച്ചറികളായിരുന്നു. ഇപ്പോൾ നമ്മളെല്ലാ സംരക്ഷണ പ്രവർത്തകർക്കും ഇതേപോലെ പെർമനൻ്റ് ഹാച്ചറി കൊടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഓൾറെഡി 2 എണ്ണം കൊടുത്തു, 2 എണ്ണത്തിന് ഓൾറെഡി നമ്മൾ അടങ്ങൽ കൊടുത്തിട്ടുണ്ട്. അത് പാസ്സായി വന്നുകഴിഞ്ഞാൽ വീണ്ടും സ്ഥാപിക്കുന്നതായിരിക്കും. കടലാമകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏകദേശം 7 സ്പീഷീസ് ഉണ്ട്. അതിൽ 5 സ്പീഷീസ് കാണപ്പെടുന്നത് യൂറോപ്പിലാണ്. നമ്മൾ ഇവിടെ വരുന്നത്, മുട്ടയിടാൻ വരുന്നത് ഒലിവ് റിഡ്ലി എന്ന ഒരു പ്രത്യേക ഇനത്തിലുള്ളതാണ്. കുറച്ച് സൈസ് കൂടിയ ഒരു ഇനം തന്നെയാണ്. സ്വാഗത പ്രസംഗത്തിൽ അനിൽകുമാർ പറഞ്ഞതുപോലെ എവിടെയാണോ ജനിക്കുന്നത് അവിടെ തന്നെ തിരിച്ചു വരുന്നു എന്നുള്ള അതിൻ്റെ ആ ഒരു ബ്രെയിനിലുള്ള ആ ഒരു DNA കോഡിങ് ഭയങ്കര കൗതുകകരം തന്നെയാണ്. ഒരുപക്ഷെ സാൽമൺ മത്സ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ് ജനിച്ച സ്ഥലത്തോട്ട് തന്നെ തിരിച്ചു വന്ന് മുട്ടയിടുക എന്നുള്ള ഒരു പ്രതിഭാസം.
കടലാമസ് സംരക്ഷണ പ്രവർത്തനത്തിൽ ഒട്ടേറെ ആൾക്കാർ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് സലീമിനെ പോലെയുള്ള ചെറുപ്പക്കാർ മുന്നോട്ട് വരികയും ഇതിൽ സജീവമായി പങ്കെടുക്കുകയും ഏകദേശം എട്ടോളം ബീച്ചുകളിൽ നിന്നായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2020 21 കാലഘട്ടത്തിൽ ഏകദേശം 16000 17000 മുട്ടകളെ കളക്ട് ചെയ്തതിൽ അതിൽ ഏകദേശം 10000 മുട്ടകളാണ് വിരിഞ്ഞ് ഇറങ്ങിയത് അല്ല പറഞ്ഞു കഴിഞ്ഞ ആ ഒരു കഠിനമായ മഴയും കാരണം ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തു പോയെങ്കിൽ മാത്രമേ മുട്ട നന്നായിട്ട് വിരിയുകയുള്ളൂ ദുർഘടമായ കാലാവസ്ഥയായിരുന്നു കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഇത്തവണ വെറും 17 കൂടുകളിൽ നിന്ന് മാത്രമായിട്ട് ആയിരത്തിലേറെ കുഞ്ഞുങ്ങളെ ഇതിനകം തന്നെ വിരിച്ചിറക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ വർഷം ഏകദേശം 200 കൂടുകൾ ഇനിയും വിരിയാനുണ്ട് 45 ദിവസം ആണ് ഇതിന്റെ ഈ ഒരു പരിണാമ ഈ മുട്ട വിരിഞ്ഞിറങ്ങുന്നതിനുള്ള ആ ഒരു സമയം അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഏകദേശം 18000 മുട്ടകൾ കളക്ട് ചെയ്തിട്ടുണ്ട് ഇനിയും 2 മാസം അവശേഷിക്കുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം വിരിച്ചിറക്കിയ ആ 10000 മുട്ട കുഞ്ഞുങ്ങളായിരിക്കില്ല ഏകദേശം അതിൻ്റെ 1.5 ഇരട്ടിയെങ്കിലും ഈ വർഷം വിരിച്ച് ഇറക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്നുള്ള പ്ലാൻ ഹെഡിൽ നമുക്ക് ലഭ്യമായ തുക ഇവിടുത്തെ കടലാമ സംരക്ഷണ പ്രവർത്തകർക്ക് വേതനമായിട്ട് നൽകി വരുന്നുണ്ട് കഴിഞ്ഞ വർഷം തന്നെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള കോട്ട് ടോർച്ച് എന്നിവ വാങ്ങി നൽകിയിട്ടുണ്ട് ഇനി വരുന്ന ഫണ്ട് വരുന്ന മുറയ്ക്ക് തന്നെ കൂടുതൽ പ്രവർത്തനങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കടലാമ മുട്ട സംരക്ഷകർക്കുള്ള പ്രത്യേക ഐഡന്റിറ്റി കാർഡാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് അബ്ദുൽ സലാം അബ്ദുൽ ലത്തീഫ് മുഹമ്മദ് സലീം ഖദീജ മെച്ചപ്പെട്ട നിലയിൽ തന്നെ നടന്നു വരുന്നത് അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഇവിടെ പറഞ്ഞു പഞ്ചവടി ബീച്ച് ആ നിലയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കേന്ദ്രമായി മാറിയിട്ടുമുണ്ട് അതിനൊരു യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നു ഇവിടെ മാത്രമല്ല കുണ്ടയൂർ പഞ്ചായത്തിൻ്റെ 2 കേന്ദ്രത്തിലും നഗരാട് 1 പഞ്ചവടി പാപ്പാളി പാപ്പാളി പുന്നയൂർ കുളത്താണ് അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് എടുത്താൽ 2 കേന്ദ്രം ഈ കടലാമ സംരക്ഷണ പ്രവർത്തകർ സജീവമായി പ്രവർത്തിക്കുന്നു അത് വളരെ ശ്ലാഘനീയമായ ഒന്നാണ് അവരെ പ്രത്യേകം പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ് നമ്മളെ സംബന്ധിച്ച് ഒരു പരിണാമത്തിൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കർമ്മ നിർവഹിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മൾ കടലാമ എന്ന് വേണം പറയാനായിട്ട് സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തും ചേർന്ന് കടലാമ കുട്ടികളെ കടലിലേക്ക് യാത്ര അയക്കുന്ന സെൻഡ് ഓഫ് മീറ്റിംഗ് ആണ് ഇപ്പോൾ നടന്നത് ഇപ്പോൾ നമ്മൾ പോകുന്നത് കടലാമ കുട്ടികളെ കടലിലേക്ക് യാത്ര അയക്കാനാണ് യാത്രയയപ്പ് സമ്മേളനമാണ് ഈ നടക്കുന്നത് ഇതിനിടയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറയട്ടെ പെൺകടലാമകൾ മുട്ടയിടാൻ വേണ്ടി തീരത്തെത്തിയാൽ വേലിയേറ്റ സമയത്ത് വെള്ളം കയറാത്ത സ്ഥലങ്ങളിലാണ് കുഴിയെടുത്തിട്ട് മുട്ടയിടുന്നത് കടലാമ കുട്ടികളുടെ യാത്രയയപ്പ് മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നത് പൊന്നിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് ശ്രീ ടി വി സുരേന്ദ്രൻ ചേട്ടനാണ് അതുപോലെ തന്നെ ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷയായിട്ടിരുന്നത് ശ്രീമതി ഷമീം അഷ്റഫ് ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് ഇപ്പോൾ ഇതാ ഓരോ കൈ വാരി വാരി ഈ കടലാമ കുട്ടികളെ പുറത്തേക്ക് വിടുകയാണ് ഇവരിങ്ങനെ കടന്നിട്ട് വെള്ളമുള്ള ദിശയിലേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ നിരങ്ങി നീങ്ങും മുട്ടയിടാൻ വേണ്ടി കരയിലേക്ക് കയറി വരുന്ന കടലാമകൾ അവരുടെ ഈ കൈകാലുകൾക്ക് പകരം തുഴകളാണല്ലോ പിന്തുഴകൾ ഉപയോഗിച്ചിട്ടാണ് കുഴി കുത്തുന്നത് ഏകദേശം 1.5 അടിയോളം ആഴത്തിലാണ് കുഴികൾ കുത്തുന്നത്
അതിനുശേഷം മുട്ടയിടും. 50 മുതൽ 150 വരെ മുട്ടകളാണ് ഇടുന്നതെന്ന് പറഞ്ഞല്ലോ. ആ മുട്ടയിട്ടതിന് ശേഷം വിശ്രമിച്ചിട്ട് അതിന് മീതെ മണലിടും. മണലിട്ട് നെഞ്ചുവെച്ച് അമർത്തി ഉറപ്പിച്ച് പിന്നീട് അവിടെ ചിതറക്കിടക്കുന്ന മണലൊക്കെ ഒന്നുകൂടി വിടർത്തിയിട്ടിട്ട് മുട്ടയിട്ടതൊന്നും ആരും അറിയാതിരിക്കാനുള്ള രീതിയിൽ അങ്ങനെ ഒന്ന് സജ്ജീകരണം ചെയ്തിട്ടാണ് അവിടെ നിന്ന് മടങ്ങുന്നത്. ജീവിതകാലത്തിൻ്റെ ഏറ്റവും വലിയൊരു കടമ നിറവേറ്റിയ പോലെയാണ് അവർ മുട്ടയിട്ടിട്ട് മടങ്ങുന്നത്. പിന്നീട് ഇങ്ങോട്ട് തിരിഞ്ഞു വരുന്നതേയില്ല. ഈ പരിസ്ഥിതി സംരക്ഷകർ ഈ മുട്ടയാണ് എടുത്തിട്ട് ഇവിടെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹാച്ചറിയിലേക്ക് കൊണ്ടുവന്നത്. ഹാച്ചറി കൊണ്ടുപോയി അതിനകത്ത് കുഴിച്ചിട്ട് 45 മുതൽ 50 ദിവസം വരെ അങ്ങനെ സൂക്ഷിക്കും. അത് ക്ലൈമറ്റ് നല്ലതാണെങ്കിൽ, നല്ല ക്ലിയർ ക്ലൈമറ്റ് ആണെങ്കിൽ അതിനുള്ളിൽ മുട്ടകൾ വിരിയും. ക്ലൈമറ്റ് മോശമായാൽ, മഴ പെയ്താലൊക്കെ ഈ മുട്ടകൾ കേടുവരും. അങ്ങനെ കുറേ മുട്ടകൾ വിരിയാതിരിക്കുകയൊക്കെ ചെയ്യും. സാധാരണ പകുതിയോളം മുട്ടകളൊക്കെ ആദ്യമൊക്കെ പോവായിരുന്നു എന്ന് പറയുന്നു മഴ പെയ്താൽ. അല്ലെങ്കിൽ ഇപ്പം ക്ലൈമറ്റ് ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, ആ കൂടി ഇവരെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് അവർക്ക്. ഇപ്പം ഈ ഇറങ്ങിപ്പോകുന്ന കടലാമകളുണ്ടല്ലോ, 15-20 വർഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ചു വരിക. ലിവിങ് ഫോസിൽ എന്നാണ് ആമകൾ, കടലാമകൾ അറിയപ്പെടുന്നത്. ഈ ഇപ്പം ഇറങ്ങിപ്പോകുന്ന കടലാമകൾ നിലനിൽക്കുന്ന കടലാമകളിൽ ഏറ്റവും വലിപ്പം കുറഞ്ഞവയാണ്. ഇതിലും വലിയ കടലാമകളാണ് മറ്റുള്ളത്. ഈ ഇതിനെ സംരക്ഷിക്കുന്ന ഈ പരിസ്ഥിതി പ്രവർത്തകർക്കും സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിനും ഈ പുന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രവർത്തകർക്കും അതിൻ്റെ പ്രസിഡൻ്റ് ഉൾപ്പെടെ എല്ലാവർക്കും അഭിവാദനങ്ങളും അനുമോദനങ്ങളും അർപ്പിക്കുന്നുണ്ട്. കാരണം ഒരു നീണ്ട തലമുറയെ അടുത്ത കാലത്തേക്ക് നിലനിർത്തുന്നതിനുള്ള ഒരാവേശവും ഉത്സാഹവും കാണിക്കുന്നുണ്ടല്ലോ. അതുതന്നെയാണ് ജീവനോടുള്ള ഒരു കടപ്പാട്, സന്തോഷം.